السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، بهمان الله مؤمن وغني من أركاد ولي بلي محل نباسي غني سرو شكتنو لوغيك نادنما يا الله سبحانه وتعالى പവിത്രമായ ദുൽഹിജ്ജ മാസത്തിൽ അവൻ പൊരുത്തപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും അവൻ്റെ പ്രീതിയിലായി ജീവിച്ച് അവൻ്റെ പ്രീതിയിൽ തന്നെയായി മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, വളരെ പ്രാധാന്യമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ്, ആദ്യത്തെ പത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വരുന്ന വ്യാഴാഴ്ച ലോക മുസ്ലിം കോൺഫറൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മുസ്ലിങ്ങളുടെ ആരാധനയോടുകൂടെയുള്ള ഒത്തുചേരൽ നടക്കുന്ന അറഫയുടെ ദിവസമാണ്. എന്നാൽ ഇന്ന് വളരെ പ്രയാസകരമായിരിക്കുന്ന ലോകത്താകെയുള്ള COVID-19 പശ്ചാത്തലത്തിൽ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് മാത്രമാണ് ഈ വർഷം പരിശുദ്ധമായ ഹജ്ജ് നടക്കുന്നത്. എങ്കിലും ആ ഹാജിമാർ പരിശുദ്ധമായിരിക്കുന്ന അറഫയിൽ നിൽക്കുന്ന അള്ളാഹു മാലാഖമാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് അഭിമാനം കൊണ്ട് എല്ലാവർക്കും പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന പുണ്യമായിരിക്കുന്ന അറഫ ദിനം, അന്ന് ലോകത്തുള്ള മുസ്ലിങ്ങൾ മുഴുവനും ഹാജിമാരല്ലാത്തവർ പരിശുദ്ധമായിരിക്കുന്ന സുന്നത്ത് നോമ്പെടുക്കുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ചയാണ് അറഫ ദിനം, 30-ാം തീയതി, ജൂലൈ 30-ാം തീയതി വ്യാഴാഴ്ച. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സുന്നത്തായിരിക്കും നോമ്പ്. നമ്മളെല്ലാം ആ സുന്നത്ത് നോമ്പെടുക്കാൻ വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, 31-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ ബലിപെരുന്നാൾ വരുന്നത്, ബക്രീദ്. ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഉലഹിയത്തുള്ള ബലിമൃഗങ്ങളെ അറുക്കുന്ന ആ പ്രധാന സവിശേഷമായിരിക്കുന്ന ആരാധനാ കർമ്മം കൂടി ഉള്ളത് കൊണ്ടാണല്ലോ ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇത് വലിയ പെരുന്നാളാണ്. ഇൻഷാഅല്ലാ, നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഈ വർഷം പെരുന്നാൾ നിസ്കാരവും ജുമാ പോലെ തന്നെ നടത്തുന്നത്. നമ്മുടെ പള്ളിയിൽ 100 പേർക്ക് നിസ്കരിക്കാനുള്ള അനുമതിയാണ് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മഹല്ലത്തിലെ ഒരു ഭാഗമായ കൊടുവാളിക്കുണ്ട്, അവിടെയുള്ള നിസ്കാര പള്ളിയിൽ വെച്ചുകൊണ്ട് ഏകദേശം 100 പേർക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുള്ള പെരുന്നാൾ നിസ്കാരം ഇൻഷാല്ലാ അവിടെയാണ് നടക്കുക. അതുകൊണ്ട് കൊടുവാളിക്കുണ്ട് ഭാഗത്തുള്ള ആളുകൾ ഇനി നമ്മുടെ മെയിൻ പള്ളിയിലേക്ക്, വലിയ പള്ളിയിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. പിന്നെ നമ്മുടെ മഹല്ലത്തിനെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു 3 സോണാക്കിയിട്ടുണ്ട്. അതായത് പെരിഞ്ചോളം, വടക്കും വടക്കുംപുറം തുടങ്ങിയ 2 ഭാഗങ്ങൾ ചേർന്ന് അവിടെ നിന്ന് 30 പേർക്കാണ് ടോക്കൺ നൽകുക. നാരങ്ങപ്പറ്റ ഭാഗത്ത് നിന്ന് 30 പേർക്കും നായാടിക്കുന്ന് ചന്തപ്പടി ഭാഗത്ത് നിന്ന് 30 പേർക്കും. അങ്ങനെ ഇൻഷാല്ല കൃത്യമായി ടോക്കൺ നൽകിയ 100 പേരെ വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് പെരുന്നാൾ നിസ്കാരം നടത്താൻ സാധിക്കും. ആ ടോക്കൺ വിതരണം ചെയ്യുന്നത് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച 10:30 മുതൽ 11:30 വരെ ഇൻഷാല്ലാ നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിനുള്ള 100 പേർക്കുള്ള ടോക്കൺ വിതരണം ഉണ്ടാകും. എല്ലാവരും സഹകരിക്കണം. അതും തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ആദ്യം എത്തുന്ന 30 പേരെ സെലക്ട് ചെയ്യാനേ നമുക്ക് സാധിക്കും. ഓരോരുത്തരും പള്ളിയിൽ വരേണ്ടവരാണ്, നിസ്കരിക്കാൻ അതിയായ ആഗ്രഹമുള്ളവരാണ്, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയട്ടെ, നിയമങ്ങൾ തടസ്സമാണ്, സാഹചര്യം പ്രതികൂലമാണ്. അതുകൊണ്ട്
ഈ പ്രതികൂല സാഹചര്യത്തെയും ഈ പ്രതികൂല പ്രതിസന്ധി ദിനങ്ങളെയും നമ്മൾ ഇൻഷാല്ലാ അതിജയിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അതിനുവേണ്ടി നിങ്ങളൊക്കെ വളരെയേറെ ക്രിയാത്മകമായിരിക്കുന്ന സഹകരണം, നല്ല വിശാലമായിരിക്കുന്ന മനസ്സോടുകൂടി എല്ലാവരും ഇത് അംഗീകരിച്ച് ആദ്യം എത്തുന്ന പത്ര മുതൽ ടോക്കൺ കൊടുക്കുമ്പോൾ ഓരോ പ്രദേശത്തു നിന്നും ആദ്യം എത്തുന്ന 30 പേർക്ക് ടോക്കൺ കൊടുത്താൽ അത് നിർത്തും. പിന്നെ പെരുന്നാൾ നമസ്കാരത്തിന് ടോക്കൺ കൊടുക്കാനില്ല. അതുകൊണ്ടാണ് എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തും. വെള്ളിയാഴ്ച പെരുന്നാൾ നിസ്കാരവും നടക്കണം, ഉളിഹിയത്ത് എന്ന് പറയുന്ന ബലികർമ്മവും നടക്കണം, അതിൻ്റെ ശേഷം ജുമാ നിസ്കാരവും നടക്കണം. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നടക്കാനുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ വലിയ പെരുന്നാൾ നിസ്കാരം, ബലി പെരുന്നാൾ നിസ്കാരം കൃത്യം 8 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കും. ഒട്ടും പിന്താൻ പാടില്ല. അത് കഴിഞ്ഞാൽ ഒളിഹിയത്ത് ഇറക്കണം, അതിന് ശേഷം ജുമാക്കാളുകൾക്ക് തിരിച്ചെത്തണം, ഇവിടെ ജുമാ നടത്തണം. അപ്പം അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് കൃത്യം 8 മണിക്ക് തന്നെ നിസ്കാരം ആരംഭിക്കുന്നത് കൊണ്ട് ഒരു 7:30 ആകുമ്പോഴേക്ക് നിങ്ങൾ പള്ളിയിലെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് ഇമാമോടുകൂടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. എല്ലാവർക്കും അറിയാം, മസ്സലകളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരെയൊക്കെ അറിയാം. അപ്പം നിങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, 2 റക്അത്ത് വളരെയേറെ ശക്തമായിരിക്കുന്ന സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം. ആ പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ വെച്ച് അത് പിന്നെ ജുമാഅത്ത് പള്ളിയിൽ തന്നെ ആവണമെന്നില്ല. ചെറിയ നിസ്കാര പള്ളികളിലും നമുക്ക് നടത്താം. ജുമാ പോലെ 40 പേരിതിന് വേണമെന്ന് നിർബന്ധമില്ല, നിബന്ധനയുമില്ല. അതുകൊണ്ട് 40 ചുരുങ്ങിയ ആളുകളെ കൊണ്ട് നമുക്ക് പെരുന്നാൾ നിസ്കരിക്കാം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകൾക്ക് നിസ്കാര പള്ളികളോ അതല്ലെങ്കിൽ വിശാലമായിരിക്കുന്ന വീടുകളിലുള്ള ഹാളുകളിലോ വെച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കാം. നിങ്ങൾക്കൊരു കുടുംബത്തിന് ആ കുടുംബത്തിലെ എല്ലാവരെയും ഒരു വിശാലമായിരിക്കുന്ന വീട്ടിലേക്ക് വിളിച്ചു കൂട്ടി ആ ഹാളിൽ വെച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കാം. പെരുന്നാൾ നിസ്കരിക്കുമ്പോൾ അറിവുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ, 2 ഖുതുബ നിർവഹിക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഖുതുബ നിർവഹിക്കൽ സുന്നത്താണ്. ഖുതുബ നിർവഹിച്ചില്ല എന്ന് വിചാരിച്ചാലും പെരുന്നാൾ നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടും. അപ്പം അതുകൊണ്ട് ആരെങ്കിലും കഴിവുള്ളവരുണ്ടെങ്കിൽ, അറിവുള്ളവരുണ്ടെങ്കിൽ അവർ 2 ചെറിയ ഖുതുബ നിർവഹിക്കാം. ഇല്ലെങ്കിലോ അസ്ല സുന്നത്ത് എന്ന് പറയുന്ന പെരുന്നാൾ നിസ്കരിച്ച കൂലി നിങ്ങൾക്ക് ഖുതുബ ഇല്ലെങ്കിലും ലഭിക്കുന്നതാണ്. ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അവിടെ പുരുഷന്മാർ മുന്നിൽ നിന്ന്, അതിൻ്റെ താഴെ പിന്നെ പ്രായമായ പുരുഷന്മാർ മുന്നിൽ നിന്ന്, അതിൻ്റെ പിറകിൽ ചെറിയ കുട്ടികൾ ആൺകുട്ടികൾ നിന്ന്, അതിൻ്റെ പിറകിൽ നിങ്ങളുടെ കുടുംബത്തിലെ പിന്നെ കുടുംബാംഗങ്ങളായിരിക്കുന്ന സ്ത്രീകൾ നിന്നുകൊണ്ട് എല്ലാവർക്കും ഈ നിസ്കാരത്തിൽ പങ്കെടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത്, വലിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത്, ഇമാമോടുകൂടെ നിസ്കരിക്കുന്നു എന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന മഅ്മൂമിനികളാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. സ്വന്തമായി നിസ്കരിക്കാം, ഒരാൾക്ക് സ്വന്തമായി 2 റക്അത്ത് നിസ്കരിക്കാം. അപ്പൊ അവൻ നിയ്യത്ത് ചെയ്യേണ്ടത് ഇമാമോടുകൂടെ എന്ന് വേണ്ട, ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്താൽ മതി. അതിന്റെ ശേഷം അള്ളാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ശേഷം 1 റക്അത്തിൽ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലണം. അത് അഊദു ഓതുന്നതിന് മുമ്പായിരിക്കണം ചൊല്ലേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയിട്ട് അഊദു ചൊല്ലുന്നതിൻ്റെ മുമ്പ് തക്ബീർ ചൊല്ലണം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലേണ്ടത്. 1 റക്അത്തിൽ 7 പ്രാവശ്യം. 2 റക്അത്തിൽ ഇതുപോലെ 2 റക്അത്തിലേക്ക് വന്ന ശേഷം നൃത്തത്തിൽ ഫാത്തിഹ അഊദു തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, 5 പ്രാവശ്യവും ഈ തക്ബീർ ചൊല്ലണം. തക്ബീർ ചൊല്ലണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലേണ്ടത്. ഇങ്ങനെ 1 റക്അത്തിൽ 7ഉം 2 റക്അത്തിൽ 5ഉം തക്ബീറുകൾ ചൊല്ലി നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കണം. 2 റക്അത്ത് നിസ്കരിച്ച ശേഷമാണ് 2 ഖുതുബ. ഈ ഖുതുബയിൽ പങ്കെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ഭാഗമാണ് ഖുതുബ. അതുകൊണ്ട് ഖുതുബ കഴിയാതെ പോവാനോ ഖുതുബ ഒഴിവാക്കാനോ ആരും തന്നെ ശ്രമിക്കരുത്. ഖുതുബ കൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ ആ നിസ്കാരത്തിൻ്റെ തക്മീലത്ത് പരിപൂർണത വരുന്നത്. അങ്ങനെ ഇൻഷാല്ലാഹ് എല്ലാവരും ബലി പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് നമ്മൾ കോവിഡ് പശ്ചാത്തലത്തിൻ്റെ ദിവസം പിന്നെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ ദുഃഖിതരും ഭയാശങ്കരുമാണെന്നുണ്ടെങ്കിലും വളരെയേറെ പിന്നെ സന്തോഷിക്കേണ്ട, വളരെയേറെ എല്ലാവരും റബ്ബിലേക്ക് അടുക്കേണ്ട ദിവസമാണ് ബലി പെരുന്നാൾ. നമ്മുടെ കുടുംബങ്ങളിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ട ദിവസം. പാവപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എങ്കിൽ അവർക്ക്
ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ദിവസം, എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ദിവസം, കുഞ്ഞുങ്ങൾ കൈകളിൽ മൈലാഞ്ചിയിട്ട് ചെറിയ ആൺകുട്ടികൾ തലയിൽ തൊപ്പിവെച്ച് വെള്ളരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന തക്ബീറിന്റെ മന്ത്രധ്വനികളെ കൊണ്ട് നമ്മുടെ നാടുകളിൽ വളരെയേറെ സന്തോഷമായി നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ ദിവസം. അതിലൊന്നും കുറവ് വരുത്തേണ്ട. കോവിഡ് കോവിഡിന്റെ ഭാഗത്തിലൂടെ നീങ്ങട്ടെ, നമ്മളതിൽ ജാഗ്രതയും പുലർത്തുക. നമ്മൾ ചെയ്യേണ്ടുന്ന ആരാധനാ കർമ്മങ്ങൾ അതും നമ്മൾ നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിലൊക്കെ വെച്ച് നടത്താൻ പറ്റുന്നിടത്ത് അങ്ങനെ ചെയ്യാം, സംസ്കാര പള്ളികളിൽ വെച്ച് നടത്താൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. പള്ളിയിലേക്ക് ഇൻഷാല്ലാ 100 പേർക്കാണ് അനുമതിയുള്ളത്. അതിൽ നിങ്ങൾ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സമയം ഒട്ടും വൈകിക്കൂടാ, 7:30 പള്ളിയിൽ എത്തണം. 8 മണിക്ക് നമ്മൾ നിസ്കരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.